ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് പൊന്നാരി വീരൻ ചീരയാണ് ഇതൊരു ഇലക്കറിയാണ് പിന്നെ അതൊരു ഔഷധ സസ്യവും കൂടിയാണ് ഇതുപോലുള്ള ചെടികളൊക്കെ നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് നട്ടു വളർത്താൻ ശ്രമിക്കുക ഇത് ഏറെ ഗുണമുള്ള ഒരു ചെടിയാണ് പ്രത്യേകിച്ച് പരിചരണമോ ആവശ്യമില്ല പിന്നെ അതിന് കീടനാശിനിയുടെയൊന്നും ആവശ്യമില്ല ഇതിൻ്റെ ഇലകളാണ് നമ്മൾ നടുക്കാൻ പോണത് ഇലകൾ കൊണ്ടൊരു തമ്പുളിയാണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി വേണം കേട്ടോ പച്ചമുളകിൻ്റെ ഇതുപോലെയാണ് ഒന്നോ രണ്ടോ ചെടികൾ നമ്മൾ നടാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള പച്ചക്കറികളിൽ ഒന്നാണ് പച്ചമുളക് ഇപ്പം നമുക്കിത് കൊണ്ടിന്ന് ഒരു തമ്പുളി ഉണ്ടാക്കാം ഇതിൻ്റെ ഇലയെല്ലാം വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിലേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇത് ആദ്യം ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ചീരവും കൂടി ഇടുക ചെറിയ ചീര കൊണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആണ പോലെ വഴറ്റിയെടുക്കുക വായ്പണ്ണിനുള്ള ഒരു റെമഡിയാണിത് പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ചൂട് വരികയാണ് കുട്ടികളുടെയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ മടിയുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ ഇത് വായ്പുണ് സ്ഥിരം ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പെട്ടെന്ന് മാറും ഒരു ദിവസം കൊണ്ട് മാറിയത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഇത് മരുന്നും ആയിട്ട് ഉപയോഗിക്കും എന്നാലും ഇതിൻ്റെ കൂടെ അതൊരു കറിയുമായിട്ട് ഉപയോഗിക്കാം നമുക്ക് ചോറിൻ്റെയോ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാം നന്നായിട്ടൊന്ന് ക്രിസ്പിയായിട്ട് വഴറ്റിയെടുക്കണം ചിലവരിതിൻ്റെ കൂടെ പരിപ്പ് കടലപ്പരിപ്പ് ഇടാറുണ്ട് ഇതിപ്പോൾ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല അതെ വഴി നന്നായിട്ട് വറുത്തെടുത്തു ഇനി തേങ്ങയും പച്ചമുളകും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല ഇത് മോരിലാണ് അരച്ചെടുക്കുന്നത് എന്നാലതിൻ്റെ ആ ഗുണം കിട്ടുള്ളൂ മോരിൽ അരച്ചെടുക്കുക ഇനി നമ്മളിത് തിളപ്പിക്കണമൊന്നുമില്ല അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ ഒന്നും അരയ്ക്കരുത് എന്ന് പറയുന്നത് പച്ചവെള്ളം ചേർക്കുക ചെയ്യരുത് അഥവാ എന്തേലും ഇത്തിരി ചേർക്കണമെങ്കിൽ തന്നെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമേ ചേർക്കാവുള്ളൂ ഇനി കടുക് വേർത്തിടുകയാണ് കടുക് മുളക് കറിവേപ്പില എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ വയറിലുള്ള എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും എല്ലാവർക്കും നമസ്കാരം